സമ്മർദ്ദങ്ങളിൽ വീണ് പോകുന്ന, വിജയങ്ങൾ ആഘോഷിക്കുന്ന, തോൽവിയിൽ പൊട്ടിക്കരയുന്ന പച്ചയായ മനുഷ്യൻ, അതാണ് ലയണൽ മെസ്സി. അവന്റെ കാലുകളിലെ മാന്ത്രികത കണ്ട് ലോകം അവനെ വിളിച്ചു മസീഹ. വളർച്ചാ ഹോർമോണിന്റെ അഭാവത്തിലും മുരടിച്ചു പോകുമായിരുന്ന ബാല്യത്തിൽ നിന്ന് ആ വിളിപ്പേരിലേക്കുള്ള യാത്രയെ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലെ കാൽപ്പന്തിന്റെ കഥയായി നമുക്ക് പറയാം. ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്ന കാർലസ് റെസ്റ്റാസിന് നിന്ന് കുന്നുകടലാസിലെഴുതിയ കരാറുകൊണ്ടൊരു യുഗം സൃഷ്ടിച്ചത്. വേർപിരിയാൻ വയ്യാതെ ചേർത്തൊട്ടിച്ചു വെച്ച തുകൽപ്പന്തുമായി അവൻ ആനന്ദിപ്പിക്കുകയും അസാധ്യമായത് സാധ്യമാക്കുന്നത് അയാൾക്ക് അത്രമേൽ പ്രിയങ്കരമായി. ബുള്ളറ്റ് ഷോട്ടുകൾ നീലോൺ വലകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാലത്ത് തൂവൽ സ്പർശങ്ങളിലൂടെ അയാൾ ഗോൾ വലയെ പുണർന്നു. കാരണം കാൽ കീഴിലുള്ള പന്തിനോട് കിന്നാരം പറയുന്നതായിരുന്നു അവന്റെ ശീലം. നേടിയ നേട്ടങ്ങൾക്ക് ഒരുപക്ഷെ കണക്കുകൾ കാണില്ലായിരിക്കും, എന്നാൽ നേടാനുള്ള സ്വപ്നങ്ങൾക്ക് കണക്കുകൾ കൃത്യമായുണ്ട്. വെള്ളയും നീലയുമുള്ള കുപ്പായത്തിൽ ഒരു കിരീടം അവൻ അർഹിക്കുന്നു. ദൈവത്തിന് പോലും അസൂയ തോന്നി കാണുന്നു. അല്ലായിരുന്നെങ്കിൽ ലോകകപ്പ് കിരീടവും കോപ്പ കിരീടവും എന്നേ സ്വന്തമായേ. ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട് കോപ്പയിൽ നുരന്നു കൊന്തുന്ന മധുരം നുണിയുന്ന ലയണൽ മെസ്സിയെ. അപ്പോഴും പഴിക്കുന്നു ആ കുപ്പായത്തിലെ അവന്റെ നിർഭാഗ്യതയെ. തോറ്റുപോകുന്നവനല്ല അവൻ. ഒറ്റയ്ക്കായിരുന്നിട്ടും ഒരു ജനതയുടെ സ്വപ്നങ്ങളെ മുഴുവൻ ഉത്തേജിപ്പിക്കുന്നവനാണ്. രാത്രിയുടെ 7-ാം യാമങ്ങളിൽ ഇപ്പോഴും ഉറക്കം ഉറങ്ങ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവന്റെ ആ മുഖമാണ്. നേട്ടങ്ങളുടെ മഹാശൈലങ്ങളിലേറെ ഫുട്ബോൾ ഗ്രന്ഥങ്ങളിൽ സ്വയം അധ്യായങ്ങൾ തുന്നിപ്പിടിപ്പിക്കുമ്പോൾ ഉള്ളിലൊരു മിന്നൽ ബാക്കിയാവുകയാണ്. നിരന്തരം പരാജയപ്പെടുമ്പോഴും ആ പേര് നിരന്തരം പറയണമെങ്കിൽ അവന് പേര് ഒന്നേ ലയണൽ മെസ്സി. 1000 പിറന്നാൾ ആശംസകൾ നേർന്നു നിർത്തുന്നു.